Jovial Diamonds from the house of Thottathil Fashion Jewelry. ഫുട്ബോൾ ക്ലബിന്റെ ഔദ്യോഗിക ജേഴ്സി പ്രകാശനം നടത്തി. മാത്യു കുഴൽനാടൻ MLA പ്രകാശനം നിർവഹിച്ചു. കോതമംഗലം ഫുട്ബോൾ ക്ലബിന്റെ ഈ വർഷത്തെ ഔദ്യോഗിക ജേഴ്സി പ്രകാശനം നടത്തി. കോട്ടപ്പടി മാർ ഏലിയാസ് കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന ജേഴ്സി പ്രകാശനം മാത്യു കുഴൽനാടൻ MLA നിർവഹിച്ചു. ഓരോ വർഷം കഴിയുമ്പോഴും അതിൻ്റെ പ്രാധാന്യം കൂടി വരികയും കുട്ടികളും കളിക്കാരും ഒക്കെ വളരെ സീരിയസ് ആയി ഫുട്ബോളിനെ എടുക്കുകയും ഫുട്ബോൾ തന്നെ വലിയൊരു അവസരം തന്നെയാണ് യഥാർത്ഥം. പലപ്പോഴും നമ്മളിവിടെ പല ഈ ചില കളികൾക്കൊക്കെ ഈ ലീഗ് കളികൾക്കൊക്കെ പോകുമ്പോൾ വിദേശ രാജ്യങ്ങളിൽ നിന്നും വന്ന് നമ്മുടെ ഈ ലോക്കലിൽ കളിക്കാൻ വരുന്ന പ്രത്യേകിച്ച് ആഫ്രിക്കൻ രാജ്യത്ത് നിന്ന് കളിക്കാൻ വരുന്നവരെന്ന് കണ്ടിട്ടുണ്ട്. കേരള ഫുട്ബോൾ അസോസിയേഷൻ നടത്തുന്ന ജില്ലാ യൂത്ത് ലീഗ് മത്സരങ്ങളിൽ 3 കാറ്റഗറികളിലായി 100-ലധികം കുട്ടികളാണ് പങ്കെടുക്കുന്നത്. കേരളത്തിലെ പ്രമുഖ ധനകാര്യ സ്ഥാപനമായ റിലയൻ ക്രെഡിറ്റ്സ് ഇന്ത്യ ലിമിറ്റഡ് ആണ് പ്രധാന സ്പോൺസർ. ക്ലബിന്റെ ഭാവി പ്രവർത്തനങ്ങൾ കേരള പ്രീമിയർ ലീഗ്, ഐ ലീഗ് തുടങ്ങിയ വമ്പൻ പ്രോജക്ടുകളിൽ കോതമംഗലം ഫുട്ബോൾ ക്ലബിന് റിലയൻ സഹായം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ബോബി തറയിൽ, ബിൻസൺ മാത്യു, ജോബി ജോർജ്, ജോസുകുട്ടി സേവ്യർ, TR മനോജ്, CM ബേബി തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ഡെസ്ക്, മൂവാറ്റുപുഴ ന്യൂസ്. എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ, ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.